ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊടിയും മുട്ടയും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ഒക്കെ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാം വലിയ മെനക്കട ഒന്നുമില്ല എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ക്രീമി ആയിട്ടുള്ള ഒരു ഫീല്ലിങ് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ആണ് കൂടുതൽ നല്ലത് പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്താ പറയുക നന്നായിട്ട് മൈദ അതിൽ വെന്ത് നല്ലൊരു സ്മെല്ല് വരും ഒരുപാട് നേരം വെക്കരുത് നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയി എല്ലാം നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ല പതിഞ്ഞ് വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പശു പാൽ ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച പാലൊന്നും അല്ല അങ്ങനെ തന്നെ ഡയറക്റ്റ് ചേർത്തതാണ് അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് കുറുകി വരണം അപ്പോഴാണ് നമ്മുടെ ആ ഒരു ക്രീം ഉണ്ടാവുക അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി തുടങ്ങുന്നുണ്ട് ഒരുപാട് തീ കൂട്ടി വെക്കരുത് തീ കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പൊ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വറ്റൽമുളക് പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ആണ് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പൊ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കൂടി ഒന്ന് കുറുക്കണം അതിനു ശേഷം വേണം നമ്മൾ ഇതിൽക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലൊരു ഫ്ലേവർ ആണ് ഈ ഒരു സോസിന് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് പിന്നെ ഞാൻ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ക്യാരറ്റ് ഒരു അരക്കപ്പ് അത്രയും മതി കൂടുതൽ വേണ്ട ചെറിയ നൈസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുക പിന്നെ ഇവിടെ പുഴുങ്ങിയിട്ടുള്ള മുട്ട ഞാൻ രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് അതൊന്നും നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നില്ല അതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈവച്ച് പൊടിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് പകരം നമ്മൾ മുട്ട ചേർക്കുന്നതിന് പകരം പൊഴിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ വേറൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഒരുപാട് നേരം വെക്കണ്ട നമ്മൾ ഫില്ലിങ് അങ്ങനെ വേദിക്കുന്ന ഒന്നുമില്ല കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് കുറച്ചെടുക്കാം അപ്പൊ ഞാൻ ഒരു ബൗളിൽ രണ്ട് കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് മൈദ വെച്ച് വേണമെങ്കിലും ചെയ്യാം മൈദ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മാവിന് ചെറിയ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇനി നമ്മൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കുക അപ്പൊ ഞാൻ ഇത്രയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പതേ നന്നായിട്ട് നമ്മളിത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളകാണ് കേട്ടോ ചേർത്ത് അതുകൊണ്ടാണ് കുറച്ച് റെഡ് കളറ് വന്നിട്ടുള്ളത് മാവിന് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയാക്കി കൊടുക്കാം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ അപ്പം തന്നെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് അങ്ങനെ ഒത്തിരി പൊടി ഇട്ടിട്ടല്ല പരത്തി എടുക്കുന്നത് ഓയിലാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത് അപ്പം ആണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക ആ മാവ് മൊത്തമായിട്ട് നമ്മൾ ഇനി നല്ല തിന്നാക്കി പരത്തിയെടുക്കുക അപ്പൊ കൗണ്ടർ ടോപ്പിൽ ഇട്ട് പരത്തുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പരത്തിയെടുക്കാൻ പറ്റും കാരണം ഇതിലിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സ്പേസ് ഉണ്ടാവില്ല ചെയ്യാന് അപ്പൊ ഞാൻ ഫുൾ ആയിട്ട് പരത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാവരുടെയും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അപ്പൊ നന്നായിട്ട് നമുക്ക് എല്ലാടേ ആക്കി കൊടുത്തിന് ശേഷം പിന്നെ ഇതിൽക്ക് നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് അധികം ക്രിസ്പി ആയിട്ട് നല്ല ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇനി അവിടെയൊക്കെ ആയിട്ട് നമുക്ക് മൈദ നന്നായിട്ട് തൂവി കൊടുക്കാം മൈദ ഒട്ടും കഴിക്കാത്തവരാണെങ്കിൽ ഗോതമ്പൊടി എണ്ണ എടുത്താൽ മതി അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു സൈഡിൽ നിന്ന് ഒന്ന് റോൾ ചെയ്തെടുക്കാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം നമ്മൾ എണ്ണ ആക്കിയിട്ടാണ് പറത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ റോൾ ചെയ്തിട്ട് ഇത് ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓരോ പീസ് ആയിട്ട് കട്ട് ചെയ്യുക ഒരുപാട് വലുതാക്കണ്ട കാരണം ഒരുപാട് വീതിയിൽ കട്ട് ചെയ്യണ്ട കാരണം അപ്പൊ പിന്നെ ഒത്തിരി വലുതായി പൂ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പൊ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലെയർ ആയിട്ട് കിട്ടും നമുക്ക് അപ്പൊ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും അപ്പൊ എല്ലാം നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാം അപ്പൊ അതേ ഒരെണ്ണം നമുക്ക് ഇതുപോലെ എടുക്കാം ആ ലെയർ കാണുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സാധാരണ പരത്തുന്ന പോലെ തന്നെ പരത്തി എടുക്കാം പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നും പിന്നെ ഒരുപാട് വലുതാക്കണ്ട നമുക്ക് ഒരുപാട് വട്ടം വേണമെന്നില്ല ചെറിയ വട്ടത്തിൽ ചെയ്താൽ കാണാൻ കുറച്ചൂടെ ഭംഗി ഉണ്ടാവും അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടാല് ഇതിന്റെ സൈഡിൽ കുറച്ച് വെള്ളമാക്കി കൊടുക്കണം നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ സൈഡിലേക്ക് നമുക്ക് നന്നായിട്ട് വെള്ളമാക്കി കൊടുക്കാം അതിനുശേഷമാണ് നമ്മൾ ഇതിൽക്ക് ഫീലിങ്സ് വെച്ച് കൊടുക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് മസാല വെച്ചു കൊടുക്കാം മസാല അത്യാവശ്യം കൂടുതൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം ഒരു രണ്ട് വലിയ സ്പൂണ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഹാഫ് നമ്മളിത് മടക്കി മടക്കിയെടുക്കുകയാണ് നമ്മൾ ആ വെള്ളം ആക്കിയത് കൊണ്ട് തന്നെ ജസ്റ്റ് തൊടുമ്പന്നെ അത് നന്നായിട്ട് ഒട്ടിക്കോളും അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതെടുത്ത് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ വലുപ്പമൊക്കെ നിങ്ങൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം രീതിയിലാണോ കട്ട് ചെയ്യുന്ന അതിനനുസരിച്ചിരിക്കും അപ്പം നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ അവിടെ രണ്ടെണ്ണം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഫ്ലെയിം ഒത്തിരി കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യേണ്ട ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി പിന്നെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് വേവാനുള്ള സമയം കൊടുക്കണം നമ്മൾ കുറച്ചൊന്ന് ലെയർ ആക്കിയിട്ടുണ്ടല്ലോ അപ്പം ഇത്തിരി ഒന്ന് നേരം കൊടുക്കണം ഒന്ന് ഫ്രൈ ആയി വരാനായിട്ട് അപ്പം ഇടയ്ക്കിടക്ക് തിരിച്ച് മറിച്ചു വിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതെ ഇത് ഇവിടെ രണ്ട് സൈഡ് റെഡി ആയിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഈ സമയത്ത് ഉണ്ടാവുക പിന്നെ നമ്മൾ നമ്മളിത് ഗോതമ്പൊടി വെച്ച് ചെയ്തോണ്ട് തന്നെ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക കാരണം ചൂടാറുന്ന സമയത്ത് അതൊന്ന് തണുക്കും ആ ഒരു ക്രിസ്പിനെസ് അത്രത്തോളം ഉണ്ടാവണം എന്നില്ല മൈത പോലെ അപ്പൊ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ലെയറൊക്കെ വേറെ വേറെ വന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്കിതിനെ പൊട്ടിച്ച് നോക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ഉള്ള ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവും അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് സിനിമ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്